അലഹമ്മില്ല വസ്ലാത്തു വസ്ലാം വല അഷ്റഫിറുസുലില്ല വാല അലിഹി ഒ അസഹാബി ഹിൽഫ ഇസിൻ ബിരുദ സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സമസ്ത കേരള ജമിയത്തുള്ളയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അരീക്കോട് മേഖലാ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു നമ്മുടെ മഹത്തായ പ്രസ്ഥാനമായ സമസ്ത കേരള ജമിയത്തുള്ളമയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുവാനും ഈ മഹത്തായ സംഘടന പിറന്ന ആ വർഷത്തെ അനുസ്മരിക്കുവാനുമൊക്കെ നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് വരുന്നത് ഈ പ്രസ്ഥാനത്തോടെ അവർക്കുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഒട്ടനവധി തന്ന സംഘബോധത്തിലേക്ക് നമ്മെ നയിച്ച മതബോധത്തിലൂടെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഈ വാർഷികാഘോഷ വേളയിൽ നാം സ്മരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരാൻ അല്പസമയം ഉപയോഗിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സമസ്തകേരള എന്ന പ്രസ്ഥാനം ഒരു അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നു പലരും ചിത്രീകരിക്കുന്നത് പോലെ സമൂഹത്തിൽ കക്ഷിത്വം ഉണ്ടാക്കുവാനോ വിഭാഗീയത ഉണ്ടാക്കുവാനോ ആയിരുന്നില്ല കേരള സമത്വകേരള എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് ഒരു അനിവാര്യ ഘട്ടത്തിലാണ് സമത്ത ഈ സമൂഹത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുവാനും ദീനീ ദഴവത്ത് നിർവഹിക്കുവാനും ഇത്തരം സംഘടന വേണമെന്നല്ല നമ്മളാരും ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ആശയഭിന്നതയില്ലാതെ യഥാർത്ഥ ഇസ്ലാമിനെ നേർബോധനം ചെയ്യുകയാണല്ലോ വേണ്ടത് പിന്നെ എങ്ങനെ സംഘടനകൾ ഉണ്ടായി എന്ന് പരിശോധിച്ചാൽ കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ കടന്നു വരവ് മുതൽ ഉദാഹരണമായി മാലിക് ബുദ്ദീന റതി അള്ളാഹു തലൻഹുവും അതിൻ്റെ മുമ്പ് ഒറ്റപ്പെട്ട് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകരും ഒക്കെ നിർവഹിച്ച ദൗത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെല്ലാവരും പ്രചരിപ്പിച്ചത് റസൂൽ അാഹി സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്വഹായത്തിന് എന്താണോ പകർന്നു കൊടുത്തത് അതുമാത്രമായിരുന്നു അതിൽ ഉണ്ടായിരുന്നില്ല പൂർവ്വികരുടെ ശരിക്കുള്ള പിന്തുടരൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും ഈ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തന്നെ മഹദൂമ്മമാർ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു അവർ പള്ളി കെട്ടി പള്ളി ദർശകൾ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ ജനകീയ പ്രബോധനവും അക്കാദമിക പ്രബോധനവും രണ്ടും കേരളം കണ്ടു മഹാന്മാരായ മാലിക്കബുൻ ദിന റതി അള്ളാവ് തനഖുവും അവരുടെ കൂടെ വന്ന ആളുകളും ഇവിടെ പ്രചരിപ്പിച്ചത് ശരിക്കൊരു ജനകീയ പ്രബോധന സംവിധാനമാണ് അവർ കിതാബുകൾ വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അധ്യാപനം നിർവഹിച്ചു കൊണ്ടോ അധ്യയനത്തിന് സംവിധാനമൊരുക്കിക്കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് പള്ളികൾ നിർമ്മിച്ചു ആ പള്ളികളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി അവർ ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു പ്രസംഗത്തെക്കാളേറെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനേക്കാളേറെ ജീവിതത്തെ അവർക്ക് ശരിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു അവർ ജനകീയ പ്രബോധനം നിർവഹിച്ചത് അത് കഴിഞ്ഞ് മഹദുമാർ ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ മഹാന്മാരായ ഒന്നാം മഹതവും രണ്ടാം മഹതുവും വിദേശത്ത് പോയി പഠിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ ഇന്നും എൽമ് പകർന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല പള്ളിദർശ സംവിധാനത്തിലൂടെ ദീൻ ശരിക്ക് പകർന്നു കൊടുത്തു അങ്ങനെ ദീൻ പകർന്നു കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ദീനിൻ്റെ വശം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞു എന്താണോ മാലുക്യ പിന്തുണ തീർത്ഥാടകം സംഘവും ഇവിടെ കൊണ്ടുവന്നത് അതിൻ്റെ ശരിയായ അനുധാപനമായിരുന്നു മഹതുമാർ നിർവഹിച്ചത് ആ മഹതമാർ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തു അന്ന് പൊന്നാനിൽ വിളക്കത്തിരിക്കലാണ് സനത് ഇന്നത്തെ പോലൊരു സർട്ടിഫിക്കറ്റല്ല അന്നത്തെ സർട്ടിഫിക്കറ്റ് പൊന്നാനിൽ വിളക്കത്തിരിക്കലാണ് പൊന്നാനിൽ വിളക്കത്തിരുന്ന് വന്ന പണ്ഡിതൻ ജനങ്ങളിൽ വലിയ അംഗീകാരമുള്ള വ്യക്തിയായിരുന്നു ജനങ്ങൾ ജനങ്ങളത് പണ്ഡിതന്മാർക്ക് വില കൽപ്പിച്ചു അവർ മുസ്ലിംങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അപചയത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്കതിനെ കണ്ടുകൂടെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നിരുന്നൊരു സമൂഹം ആ സമൂഹത്തിലാണ് പിന്നീട് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ ചില പുതുചിന്തകൾ വരുന്നത് കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ ചരിത്രങ്ങളിൽ നമ്മോട് പറയും ഈ സമൂഹത്തിലേക്ക് ഇസ്ലാമിക ചിന്തയിൽ ഇപ്പോഴും അവിടെ സന്ദർശിച്ചപ്പോൾ ആ രണ്ട് കബറുകളും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി തങ്ങളുടെ കബറും അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ജക്കരിൽ അൻസാരി തങ്ങളുടെ കബറും ഒരു പള്ളിയിലാണ് ഈജിപ്തിൽ ആ പ്രദേശത്തും തന്നെ ഇമാം ഷാഫി ഏരിയ എന്നാണ് പറയാറുള്ളത് ഇമാം ഷാഫി തങ്ങളുടെ ഗുരു വക്കയോ ഇമാം വക്കയോ തങ്ങളുടെ കബറും അവിടെ തന്നെയാണ് പ്രത്യേകമായി കെട്ടിപ്പൊക്കി അവിടെ ജനങ്ങളൊക്കെ സിയാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ആചാരം അഥവാ ഈ കർമ്മം ലോകത്തെ ജനങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ അത് തെറ്റാണ് അങ്ങനെ ഒരു മക്കാമിൽ ചെന്നാൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അത് അള്ളാഹുവേദര ആരാധനയാണ് എന്ന രീതിയിൽ ചിത്രീകരിച്ചു ആദരവിനെയും ആരാധനയെയും കൂട്ടിക്കുഴച്ചു അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഭിന്ന വീക്ഷണം കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ ഒക്കെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു അഥവാ മുസ്ലിങ്ങളെ മുഷിരിക്കാക്കുന്നൊരവസ്ഥ വന്നു ഇന്ന് മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് നമ്മൾ ഫാഷനത്തിനെതിൽ ഒരുമിച്ച് പൊരുതേണ്ടവരാണ് ഒക്കെ ശരി പക്ഷേ എങ്കിൽ പോലും മുസ്ലിമിനെ മുശിരിക്കാക്കുന്ന പ്രവർത്തനം ചെറുതല്ലല്ലോ ഏകദൈവ വിശ്വാസിയെ ബഹുദൈവ വിശ്വാസിയാക്കുക എന്ന് പറയുന്നത് ചെറുതല്ല കാഫർ എന്ന് വിളിക്കുന്നതിനേക്കാൾ കാഫർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിഷേധി എന്ന അർത്ഥമുണ്ടാകൂ നിഷേധിച്ചവൻ അങ്ങനെ പറയാം നേരെ മറിച്ച് മുഷിക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസിയാണ് ഇന്നള്ളാഹ അള്ളാഹു സുബഹാന ഹു താല പരിശുദ്ധ കുറാൻ തന്നെ പറഞ്ഞത് അവൻ ഉദ്ദേശിച്ചത് മുഴുവൻ ലാ കൊടുക്കൂറി അള്ളാഹു അതല്ലാത്ത ഒക്കെ പൊറുക്കും അല്ലാഹു ഉദ്ദേശിച്ചത് മുഴുവൻ അള്ളാഹു പൊറുക്കും പക്ഷേ അള്ളാഹു ഷിറുക്ക് പൊറുക്കില്ല അള്ളാഹു പൊറുക്കാത്ത ആരോപണം ഒരു സമൂഹത്തിന്റെ മേൽ ഉന്നയിച്ചു അത് പ്രചരിപ്പിച്ചു അതിനുവേണ്ടി സംഘടന വന്നു അതിനുവേണ്ടി വേണ്ടി നിഷ്പക്ഷ സംഘവും ഐക്യ സംഘവും അതിന്റെ വാർഷികവും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ വന്നു അപ്പോൾ ആരാണ് കക്ഷിത്വം ഉണ്ടാക്കിയത് ആരാണ് വിഭാഗീയത ആദ്യം തുടക്കമിട്ടത് നമ്മളാ ചിന്തിക്കേണ്ടത്യണെന്ന് എന്ത് പരിഷ്കരണ പ്രക്രിയയാണ് പൂർവീകര നിഷേധിക്കലാണോ പരിശ്രമ പരിഷ്കരണ പ്രക്രിയ മഹാനായ മഹദൂം തങ്ങൾ വിദേശത്ത് പോയി പഠിച്ചു കൊണ്ടുവന്ന ആ നേരായ ദീനിനെ ജനങ്ങൾക്ക് തെറ്റായി ചിത്രീകരിച്ചു കൊടുക്കലാണോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പരിഷ്കരണ പ്രക്രിയ ദീനിൽ ദീനിലെന്ത് പരിഷ്കരണമാണ് നമ്മൾ വരുത്തുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ അംഗീകരിക്കാതെ മൗലിതോതുക എന്നത് പൂർവ്വകാലം മുതൽ നിർവഹിച്ചുവരുന്ന പ്രവർത്തനമല്ലേ ഇമാം ഷാഫി റഹാമുഖുല്ലാഹി ലലഹി തങ്ങൾ അതുപോലെ തന്നെ പ്രഗൽപനായി ഇമാം അബുഹനീഫ് ഫറമുഖല്ലാഹി അലഹി തങ്ങൾ ഇവരൊക്കെ പഠിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിന് ഇമാം മാമ അബുഹനീ ഫറമുഖുല്ലാഹി ലോകത്തെ പ്രഗത്ഭ പണ്ഡിതനാണ് അദ്ദേഹത്തിന് പഴച്ചുപോയി എന്ന് പറയാൻ വല്ലതും നമ്മുടെ കയ്യിൽ കാരണമുണ്ടോ ആ മഹാൻ റസൂൾ അള്ളാഹി സ്വല്ലാ അലി വല്ലാമാ തങ്ങളുടെ റൗദാ ഷെരീഫിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസീത പാടിയത് വളരെ മനോഹരമല്ലേ തവസൂൽ ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ ആ മഹത്തായ റൗദാ ഷെരീഫിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഹുജറാ ഷെരീഫിലേക്ക് നോക്കിക്കൊണ്ട് റസൂൾ ലാഹി അലൈഹി വസ്ലമാ തങ്ങളെ പൂർവീകർ തവസുൽ ചെയ്ത ചരിത്ര സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് മനോഹര കവിത രചിച്ചില്ലേ അദ്ദേഹത്തിന് തെറ്റിപ്പോയോ അതൊക്കെ തെറ്റാണെന്നല്ലേ ഇവിടെ പരിഷ്കരണത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നത് അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർന്നു ഇലാഹിയായ തോഫീഖിൻ്റെ അടിസ്ഥാനത്തിൽ ഇലാഹിയായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാ അലവി വരയ്ക്കൽ മുല്ലക്കുവാത്തങ്ങൾ യമനി പാരമ്പര്യമുള്ള പണ്ഡിതൻ ആ മഹാനുഭാവൻ അന്നത്തെ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടാൻ സംവിധാനമുണ്ടാക്കി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി അദ്ദേഹം മറ്റു പണ്ഡിതന്മാരെ വിളിച്ചു അങ്ങനെ അബ്ദുൽ ബാരി മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാർ വന്നു അവർ ഒരുമിച്ച് കൂടി ഒരു ജംഅയ്യത്തിന് രൂപം നൽകി ആ ജംഇയ്യത്താണ് സമത്ത കേരള ജംഅയ്യത്തുലമ അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട് വിദ്ധത്തിൻ്റെ പേരിൽ അവർ ജനങ്ങളെ കക്ഷികളാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പണ്ഡിതന്മാർ പൊരുതി ഇല്ലാതെ തന്നെ അതിൽ മുൻപന്തിരുന്ന വ്യക്തിയല്ലേ പാങ്ങിൽ ഉസ്താദ് അദ്ദേഹമല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ താനൂർ ഇസ് ും അറബി കോളേജ് മനോഹരമായ ഒരു സംവിധാനമാക്കി കൊണ്ടുവന്നത് അന്ന് സമത്വ രൂപീകരിച്ചിട്ടില്ലല്ലോ സമത്വ രൂപീകരിക്കാതെ തന്നെ പണ്ഡിതന്മാർ പ്രബോധനം നടത്തി പിന്നെ എന്തുകൊണ്ട് രൂപീകരിക്കേണ്ടി വന്നു എന്തുകൊണ്ട് സംഘടന അവൽക്കരിക്കേണ്ടി വന്നു ഈ വിധ ഈ പ്രസ്ഥാനം സംഘടന സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ആ രീതി തന്നെ വേണമല്ലോ അതുകൊണ്ട് സംഘടന രൂപീകരിച്ചു ആ സംഘടന രൂപീകരിച്ചത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ല മതത്തിൽ പുതിയ ആശയം കൊണ്ടുവരാനല്ല സമത്തക്കൊരു പുതിയ ചിന്താഗതിയില്ല സമത്തക്കുള്ളത് പൂർവീകർ പഠിപ്പിച്ച അതേ അതേപാത സമൂഹത്തിൽ ഉറപ്പിച്ചു നിർത്തലാണ് ഇതിലപ്പുറം ഒന്നും സമത്വ ചെയ്തിട്ടില്ല ആ സമത്ത കേരള രൂപീകരിക്കുമ്പോൾ അതിന് അഞ്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഇന്നും അതിൻ്റെ ഭരണഘടനയിൽ കാണാൻ കഴിയും ആ ഭരണഘടന ശരിക്കും പരിശോധിച്ചാൽ അന്നത്തെ പണ്ഡിതന്മാരുടെ പോലും കാണാൻ കഴിയും ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സംഘടന രൂപീകരിക്കുന്നു ഏതാനും വർഷം കഴിഞ്ഞ് അതിൻ്റെ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നു ആ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ അതിൽ എഴുതി ചേർത്ത അഞ്ചു കാര്യങ്ങൾ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണല്ലോ പ്രധാനം ആ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ എന്താണുള്ളത് ഒന്നാമത്തേത് അഹ്ലു സുന്നത്തി വൽ ജമാൻ്റെ പ്രബോധനമാണ് എന്താണ് യഥാർത്ഥ ദീൻ എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പണ്ഡിത ബാധ്യതയാണ് ആ ബാധ്യത നിയമാനുസൃത മാർഗത്തിലൂടെ നിർവഹിക്കുക എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് അഹ്ലു സുന്നത്തി വൽ ജമാത്തിൻ്റെ വീക്ഷണങ്ങളെയും വിശ്വാസത്തെയും എതിർക്കുന്നവർ അതിനെ തെറ്റായി സ്ഥിരീകരിക്കുന്നവർ ആരാണെന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ആ വിധ ഈ പ്രസ്ഥാനത്തെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് യുക്തമായ മാർഗം ഉപയോഗിച്ച് ചെറുക്കുകയും ചെയ്യുക ഇത് രണ്ടെണ്ണമാണ് സമത്വ ലക്ഷ്യം ഈ രണ്ട് ലക്ഷ്യം പ്രധാനമാണ് കാരണം ഒരു മനുഷ്യന്റെ അകീത ശരിയായെങ്കിലേ അവന് പരലോകത്തെ രക്ഷയുണ്ടാകൂ അള്ളാഹുവിന്റെ പരിശുദ്ധ വ്യക്തമായി നമ്മളോട് പറഞ്ഞത് എന്നാണ് വിശ്വാസം പിന്നെ സൽക്കർമ്മം വിശ്വാസം ശരിപ്പെട്ട് സൽക്കർമ്മം ചെയ്തത് കൊണ്ടേ ഫലമുള്ളൂ സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടും അത് എല്ലാ ജാതിക്കും കിട്ടും പക്ഷേ അള്ളാഹുവിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ നാളെ സ്വർഗത്തിൽ പ്രവേശനം നേടണമെങ്കിൽ വിശ്വാസം ശരിയായിരിക്കണം ഒരാൾ സൽക്കർമ്മം ചെയ്താൽ ഒരാമുസ്ലിം സർക്കാർ സൽക്കർമ്മം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഒരുപക്ഷെ അല്ലാഹു ഭൂമുഖത്ത് വെച്ച് കൊടുക്കും അവൻ ഐശ്വര്യം കൊടുക്കും അവനൊരുപക്ഷെ ആരോഗ്യം കൊടുക്കും ഒരു മുസ്ലിമിനും സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടും പക്ഷേ വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്യുന്നവനാണ് സ്വർഗം അത് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്തിൽ വൈകല്യം വന്നാൽ പരലോകത്ത് പരാജയപ്പെടും അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പ്രധാനമാണ് യഥാർത്ഥ ദീനിൻ്റെ പ്രബോധനം ശരിയായ വശം സുറാത്ത് മുസ്തഖീം എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം രണ്ട് ഇതിൻ്റെ തെറ്റായ മാർഗത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുമ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞു കൊടുക്കണം മൂന്നാമത്തെ ദൗത്യം ഇതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും സാമുദായികവുമായ അവകാശാധികാര സംരക്ഷണം മുസ്ലിം ന്യൂനപക്ഷത്തിന് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ അവകാശമുണ്ട് എന്തൊക്കെ അധികാരമുണ്ട് അത് സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് സഹകരിക്കുക അതിന് വേണ്ടതൊക്കെ ചെയ്യുക ശരിയത്ത് സംവാദകാലത്ത് സമത്ത് ചെയ്തിട്ടുണ്ടല്ലോ ദൗത്യം അതുപോലെ സമത്ത കേരള ജമ്യത്തില സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന് ഹാനി വരാത്ത വിധം മതവിശ്വാസത്തിന് ഹാനി വരാത്ത വിധം ഭൗതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക നോക്കൂ നിങ്ങൾ എത്ര വർഷം മുമ്പാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് ആ ഭരണഘടനയിലാണ് ഇക്കാര്യം പറയുന്നത് മതവിദ്യയ്ക്ക് കോട്ടം തട്ടാത്ത വിധം ഭൗതികവിദ്യ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നമ്മളൊരു പക്ഷെ അടുത്ത കാലത്താണ് ആംഗ്ലേയ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നത് അതുപോലെ തന്നെ നഴ്സറി സ്കൂളുകൾ ആരംഭിച്ചത് ഇന്ന് നമ്മൾ അൽബിറ ആരംഭിച്ചുകൊണ്ട് എല്ലാവരെയും കടത്തിവെട്ടി വളരെ മുമ്പിലെത്തി അൽബിറ സംവിധാനത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രീ പ്രൈമറി സംവിധാനം ഇന്ന് കേരളത്തിൽ ആർക്കും ഇല്ലെന്ന് പറയാവുന്ന വിധം വളരെ ശാസ്ത്രീയമായി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ സംവിധാനം നമ്മൾ കേരളത്തിൽ നടപ്പാക്കി വിജയിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ എത്രയോ വർഷം മുമ്പ് സമത്ത പറഞ്ഞതാണ് ഈ കാര്യം മതവിദ്യയ്ക്ക് കോട്ടം തട്ടാതെ മതവിദ്യാഭ്യാസം നടത്തുന്നതോടൊപ്പം മതവിശ്വാസത്തിന് ഹാനി വരാതെ ആ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കത്തക്ക വിധമുള്ള ഭൗതികവിദ്യ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ സമത്വയുടെ ഭരണഘടനയിൽ അഞ്ചാമതായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവികമായും ഏത് സമൂഹത്തിലും ഉണ്ടാകും അനൈക്യം അധർമ്മം അരാചാരം അന്ധവിശ്വാസം നോക്കൂ നിങ്ങൾ ഇതിനൊക്കെ ചെറുക്കുക അന്ധവിശ്വാസത്തെ ചെറുക്കലാണ് സമത്തയുടെ ജോലി ചിലർ പറയുന്നത് സമത്ത അന്ധവിശ്വാസം വളർത്തുന്നു എന്നാണ് അത് സമത്വയുടെ ഭരണഘടന പഠിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സമത്വ കേരള ജമ്യത്തിലും പ്രവർത്തനത്തെ മനസ്സിലാക്കുക സമത്വ കേരള ജമ്യത്തിലുമയുടെ ഭരണഘടനയെ മനസ്സിലാക്കുക അങ്ങനെ സമത്വയുടെ ഭരണഘടനയെ മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ സമത്തെ ഇവിടെ എന്ത് ചെയ്തു എന്ന ആളുകൾക്ക് ബോധ്യമാകും ഏറ്റവും പ്രധാനമായി സമത്തിൻ്റെ ആദ്യത്തെ കീഴ്ഘടകമായ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രൂപീകരിച്ച വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡ് ഇന്ന് കേരളത്തിൽ ഒരു ലക്ഷം വി അല്ലിമീങ്ങളെ വെച്ചുകൊണ്ട് വളരെ മനോഹരമായി മതപഠനം നടത്തുകയാണ് പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ അതിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത് വികസിച്ച് കേരളത്തിൻ്റെ അപ്പുറത്ത് പോയി നോർത്ത് ഇന്ത്യയിൽ പോലും ഒരുപാട് മദ്രസകൾ എഴുന്നൂറിലധികം മദ്രസകൾ നോർത്ത് ഇന്ത്യയിൽ പോലും അംഗീകാരം നൽകി ഇന്ന് സമത് കീഴിലുണ്ട് പതിനായിരം കഴിഞ്ഞ് സമത്ത കേരള ജമ്യത്തലമയുടെ മദ്രസകൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് ഇതൊന്നും ജനസമൂഹത്തോട് സമത്വ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമത്വ കീഴിൽ ഇങ്ങനെ മദ്രസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു മഹാപണ്ഡിതന്മാർ നടത്തി എന്നതുകൊണ്ട് മാത്രമല്ല ഉണ്ടായത് ജനങ്ങൾക്ക് സമത്വമുള്ള സ്നേഹം കൊണ്ടാണ് പണ്ഡിതന്മാർ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ ഇത് നടത്തണമെന്ന് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ തന്നെ വളരെയധികം നല്ല രീതിയിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് കടമയാണ് നേരെ മറിച്ച് സമത്ത ആ മദ്രസുകൾക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ മദ്രസ്സുകൾക്ക് അംഗീകാരം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അംഗീകാരം കൊടുക്കുന്നത് അല്ലാതെ അംഗീകാരം അടിച്ചേൽപ്പിക്കുകയല്ല മദ്രസ് നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു നിങ്ങൾ അംഗീകരിപ്പിക്കണമെന്ന് അവരോട് നല്ല ഭാഷയിൽ പറയുമ്പോൾ അവരത് അംഗീകരിച്ചു കൊണ്ട് സമത്തക്ക് അപേക്ഷ കൊടുക്കുന്നു സമത്ത വിദ്യാഭ്യാസ ബോർഡ് ചർച്ച ചെയ്യുന്നു അതിന് അംഗീകാരം കൊടുക്കുന്നു എന്തുകൊണ്ട് ജനങ്ങൾക്ക് സമത്തയുടെ ഈ നിർദ്ദേശം പാലിക്കാൻ താല്പര്യമാണ് അതിൻ്റെ കാരണം സമത്ത് ഇതുവരെ ചെയ്ത പ്രവർത്തനം ഒന്ന് അതിൻ്റെ അടിസ്ഥാനപരമായ ആദർശം രണ്ട് മൂന്ന് അതിനെ നയിച്ച മഹത്വക്കളായ പണ്ഡിതന്മാരുടെ വിശുദ്ധി ഇതൊക്കെയാണ് ഒലമാക്കളെയും ഉമറാക്കളെയും കോർത്തു പിടിച്ചുകൊണ്ടാണ് സമത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തന ഫലമായി ഇന്ന് ഓൺലൈനിൽ പോലും മനോഹരമായി പഠനം നടന്നുകൊണ്ടിരിക്കുന്നു ലോക്ക്ഡൗണിൽ പോലും കുട്ടികൾക്ക് അതിന് കുറവുകൾ ഉണ്ടാകാം അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം ഇങ്ങനെയല്ലാതെ ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി ഗവൺമെൻറ് സംവിധാനത്തെ പോലും മറികടക്കുന്ന രീതിയിൽ നമ്മുടെ ഓൺലൈൻ സംവിധാനം മുന്നോട്ട് പോവുകയാണ് ഈ തരത്തിൽ ചിന്തിക്കുമ്പോൾ സമത്വ കേരള ജമ്മ്യോത്തരമായി ഇത്രയും വർഷം ചെയ്ത പ്രവർത്തനം ശരിക്കും വിലയിരുത്തിയാൽ ഒരു സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ മതപരമായ ബാധ്യതകളും സമത്ത് നിർവഹിച്ചിട്ടുണ്ട് ഒരു മഹലിൽ വല്ല പ്രശ്നവുമുണ്ടോ ഫത്ത്വാ കമ്മിറ്റിക്കൊന്ന് എഴുതിയാൽ ഫത്തുവാ കമ്മിറ്റി അതിന് കൃത്യമായ മറുപടി തരും അതിന് പണ്ഡിതന്മാർ യോഗ്യരാണ് സമത്തിന് ഫത്തവ് കൊടുത്താൽ പിന്നെ ഒരു വിധയ് പ്രസ്ഥാനക്കാരും അതിൽവേർ കയറി പിടിക്കാറില്ല കാരണം സൂക്ഷ്മതയോടെ മാത്രമേ പണ്ഡിതന്മാർ ഫത്തവ് കൊടുക്കൂ എന്ത് വിഷയമുണ്ടാകുമ്പോൾ സമൂഹത്തിന് ഇത് പരിഹരിക്കാൻ പിന്നെ സമത്തിൻ്റെ കീഴ്ഘടകങ്ങൾ ഒരുപാട് കീഴ്ഘടങ്ങൾ സമത്ത കേരള ജമ്യദ്രമുണ്ടാക്കി സുനീന സംഘം ഉണ്ടാക്കി അതുപോലെ തന്നെ എസ് കെ എസ് എസ് ഉണ്ടാക്കി അതുപോലെ തന്നെ എംപ്ലോയിസിൻ്റെ അതുപോലെ തന്നെ മാനേജ്മെൻ്റിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് ബി വി പോലുള്ള സംഘടനകൾ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ മഹല്ലുകളെ കോർത്തിണക്കിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇങ്ങനെ സമത്തയുടെ കീഴ് ഘടകങ്ങളെ കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ ഓരോ മേഖലയിലും ദീനി ദീന നിർവഹിക്കാൻ യോഗ്യമായ സംവിധാനം സമത്ത് ചെയ്തിട്ടുണ്ട് ഈ സംഘടന ശരിക്കും കേരളത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്നത് കൊണ്ട് ലക്ഷം മാത്രം വരുന്ന കേരളത്തിലെ മുസ്ലിമീങ്ങൾ സംഘബോധമുള്ളവരായി അവർ സംഘടിച്ചു അവർ സംഘടിച്ച് ഒരുമിച്ച് എല്ലാ ബോധവും ബോധവുമാർക്കും ലഭ്യമായതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയതുകൊണ്ട് നാല് കോടി മുസ്ലിങ്ങളുടെ യു പി എക്കാൾ നമ്മൾ ഇജ്ജത്തുള്ളവരായി മൂന്നര കോടി മുസ്ലിങ്ങളുള്ള ബംഗാളിലെ മുസ്ലിങ്ങളെക്കാൾ നമ്മൾ ഇജ്ജത്തുള്ളവരായി അവർ രാജഭരണത്തിൻ്റെ തണരാസ്വദിച്ചവരാണ് നമുക്കത് ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും നമ്മൾ അവരെ കടത്തി വെട്ടി എന്തുകൊണ്ട് നമ്മുടെ ദീനീ ബോധത്തിലൂടെ ഉത്ഭൂതമായ സംഘബോധം കൊണ്ട് ആ ദീനി അടിത്തറയാണ് സമത്വ ഒരു ഉമ്മത്തിന് വിജയിക്കാൻ ആവശ്യമായ ബേസ് സമത്വം ഉണ്ടാക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ ആ ബേസിൽ നിന്നുകൊണ്ട് നമ്മൾ സാമുദായിക സംഘശക്തി ഉണ്ടാക്കി അതുപോലെ തന്നെ സമൂഹത്തിൽ തിരിച്ചറിവുണ്ടാക്കി സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്കിടയിൽ അറിയപ്പെടുന്നത് ഒരു മതേതര സ്വഭാവമുള്ള ഇന്ത്യയുടെ നിയമത്തോട് ചേർന്ന് നിൽക്കുന്ന സഹിഷ്ണുതലൊരു ഭാഗമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇത്ര ആഴത്തിൽ മതം പഠിക്കാൻ അവസരമില്ലാതെ പോയതുകൊണ്ട് അവർക്ക് ദീനി കൾച്ചർ ഇല്ലാതെ പോയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ എന്നല്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല നോർത്ത് ഇന്ത്യയിൽ പണ്ഡിതന്മാർ ഇല്ലെന്ന് പറയുകയല്ല പക്ഷേ അവർ പ്രാന്തവൽക്കരിക്കപ്പെട്ടു വർഗീയവൽക്കരിക്കപ്പെട്ടു പലപ്പോഴും ഹിന്ദു ഗ്രാമങ്ങളും മുസ്ലിം ഗ്രാമങ്ങളും ഉണ്ടായി നേരെ മറിച്ച് ഇവിടെ അതുണ്ടായില്ല എല്ലാവരുമായി ചേർന്ന് ജീവിക്കുമ്പോഴും ഐഡൻറ്റിറ്റി സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞു ആണല്ലോ ഒരു സമൂഹത്തെ വലുതാക്കുന്നത് ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് പുരോഗതി അതാണ് നമ്മളുണ്ടാക്കി തീർത്ത് അതുകൊണ്ട് ആ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓൺലൈൻ പരിപാടിയൊക്കെ സമത്തയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചു കൊണ്ട് സംഘടിപ്പിക്കുന്നത് നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് അള്ളാഹു നമുക്കൊക്കെ ദീർഘായ്സ പ്രദാനം ചെയ്യട്ടെ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അരക്കോട് മേഖല എസ് കെ എസ് എഫിന്റെ പ്രിയങ്കരായ പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു